രാജാക്കന്മാർ ഒന്നാം പുസ്തകം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം സംഭവിച്ചത്, ഇസ്രയേലിനായ നാബോത്തിന് ഇസ്രയേലിൽ ശമരിയ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം, അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രയേലിനായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്കുനിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവന്റെ ഭാര്യ ഈസബേൽ അവന്റെ അടുക്കൽ വന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്നും അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രയേലിനായ നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞതുകൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവന്റെ ഭാര്യ ഈസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രയേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, നിന്റെ മനസ്സ് തെളിയട്ടെ, ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രസാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തു ഇരുത്തുവീൻ. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചുവെന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പീൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. അവന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൌരന്മാർ ഈസബേൽ പറഞ്ഞയച്ചതുപോലെ അവൾ കൊടുത്തയച്ച എഴുത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി. നീചന്മാരായ രണ്ടാളുകൾ വന്നു അവന്റെ നേരെ ഇരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചുവെന്ന് ആ നീചന്മാർ ജനത്തിന്റെ മുമ്പിൽ നാബോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചുവെന്നു അവർ ഈസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചുവെന്ന് ഈസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്കു വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക, നാബോത്ത് ജീവനോടെയില്ല, മരിച്ചുപോയെന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റു ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിപ്ഷനായ ഏലിയാവിനുണ്ടായെന്നാൽ, നീ എഴുന്നേറ്റ് ശമരിയയിലെ ഇസ്രയേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പൻ ചെല്ലുക, ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കുല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. ആഹാബ് ഏലിയാവോട്, എന്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിനും അവൻ പറഞ്ഞതെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രയേൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെ ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ ഗ്രഹത്തെപ്പോലെയും അഹിയാവിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും. ഈസബേലിനെക്കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഈസബേലിനെ ഇസ്രയേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഈസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചു, മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റെ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു.
അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ദീപ്ഷനായ ഏലിയാവിനുണ്ടായി, ആഹാബ് എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ? അവൻ എന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് ഞാൻ അവന്റെ ജീവകാല അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിനും അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു.